നമസ്കാരം ഉത്തരേന്ത്യയിലുള്ള ഒരു എം പി അദ്ദേഹം ജയിച്ചത് ഏതാണ്ട് നാല് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ച് എം പി ആയതിനു ശേഷം മൂന്ന് വർഷമായിട്ടും ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് സ്വന്തം മണ്ഡലം അദ്ദേഹം സന്ദർശിച്ചത് വെറും ആറോ ഏഴോ തവണയാണ് അങ്ങനെയിരിക്കെ അവിടെയുള്ള പാർട്ടിക്കാർ അവർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയും ആ മാർച്ച് ആ അക്രമാസത്വമാകുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് തല്ലി തകർക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ സംഭവം നടന്നു നടന്നുകഴിഞ്ഞ് കുറച്ച് മണിക്കൂർ അത് ദേശീയ മാധ്യമങ്ങൾ നാഷണൽ മീഡിയ അത് വാർത്താക്കുന്നു വാർത്തയാക്കുന്നു അതിനുശേഷം നമ്മുടെ ഇവിടെയുള്ള മലയാളത്തിലെ മാധ്യമങ്ങൾ ഇതിന് കൊടുക്കുന്ന തലക്കെട്ട് ഉദാഹരണത്തിന് ആ ഒരു എം പി ബി ജെ പി കാരനാണ് എന്ന് കരുതുക എങ്കിൽ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന തലക്കെട്ട് ഇങ്ങനെയായിരിക്കും മണ്ഡലം ശ്രദ്ധിക്കാത്ത എംപിയുടെ ഓഫീസ് രോഷാകുലരായ നാട്ടുകാർ അടിച്ചു തകർത്തു ഒരു സംശയം വേണ്ട അങ്ങനെ തന്നെയായിരിക്കും കൊടുക്കുന്നത് ഇനി ഞാൻ പറഞ്ഞ കാര്യം നടന്ന കാര്യമേ അല്ല എന്നാൽ നിങ്ങൾക്കറിയാം ഞാൻ എന്താണ് പറയാൻ പോകുന്നത് അതെ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ് എഫ് ഐ അതായത് സി പി എമ്മിൻ്റെ കുട്ടിക്കൂട്ടം തല്ലി തകർത്തിരിക്കുന്നു എന്തിനാണ് അത് തല്ലി തീർത്തെന്ന് അവർക്കും അറിയില്ല രാഹുൽ ഗാന്ധിക്കും അറിയില്ല കോൺഗ്രസ്സുകാർക്കും അറിയില്ല രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഇപ്പോൾ എന്തിനാണ് തല്ലി തീർത്തത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തർ ഉത്തരമില്ല എങ്കിൽ ഇവർ അതായത് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ സി പി എം ഇവരൊക്കെ രോഷം കൊള്ളേണ്ട ഒരു സംഗതി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു പക്ഷേ ആ സ്ഥാനത്ത് അവർ രോഷം കൊണ്ടതേയില്ല അവർ പെയിൻറ്റ് പാട്ടത്തപ്പിപ്പോയിരിക്കുന്നു വർഗീയത തുലയട്ടെ എന്ന് മതിലുകളിൽ എഴുതാൻ കഴിഞ്ഞ ദിവസം ഒരു ഡി വൈ എഫ് ഐക്കാരനെ ജിഷ്ണു എന്ന ഒരു ദളിതനെ എസ് ഡി പി ഐക്കാരും ലീഗുകാരും ഒക്കെ ചേർന്ന് രാത്രിയിൽ പിടിച്ച് നന്നായിട്ട് പെരുമാറി ഒരു വടിവാളുമൊക്കെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തു ഇവരെ ചെടിവെള്ളത്തിലൊക്കെ മുക്കി കൊല്ലാക്കൽ ചി ചെയ്യുകയുണ്ടായി അതിനെതിരെ ഒരു പോസ്റ്റ് പോലും ഇട്ടത് മനുഷ്യരെല്ലാം ഉറങ്ങിയതിന് ശേഷമാണ് അതിനെതിരെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും പോവാത്തവർ ഇന്നിപ്പോൾ ഈ എസ് എഫ് ഐ എന്ന കുട്ടിക്കുരങ്ങന്മാരെ പറഞ്ഞു വിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പൊടിച്ചിരിക്കുകയാണ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ട് വേണം കാണാൻ കുറച്ച് ദിവസമായിട്ട് പിണറായി വിജയന് പുറത്തിറങ്ങി ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ കറുപ്പ് കണ്ടാൽ പേടി മുദ്രാവാക്യം വിളി കേട്ടാൽ പേടി അങ്ങനെ സ്വപ്നയുടെ കൂടി ആകെ നാറി നാണം കെട്ടു നിൽക്കുകയാണ് പല വഴി നോക്കി ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ പല സിനിമാ നടന്മാരെ സിനിമാ നടിമാരെ കൊണ്ടൊക്കെ വിവാദമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കി അതിലെ വഴിതിരിച്ച് വിടാനൊക്കെ നോക്കിയപ്പം നോക്കിയിട്ടും അതിലൊന്നും ക്ലച്ച് പിടിച്ചില്ല അങ്ങനെ പല വഴി നോക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ വിമാനത്തിനുള്ളിൽ വെച്ച് രണ്ട് മുദ്രാവാക്യം വിളിച്ചത് തീവ്രവാദ പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ വേണ്ടി പോകുന്നു എന്ന തരത്തിൽ കേസ് കൊടുക്കുകയും ഒടുവിൽ കോടതി ചെന്നപ്പോൾ കോടതി ആ കേസ് തന്നെ ചുരുട്ടിക്കൂട്ടി ദൂരക്കളയുകയും പിണറായിനെയും കൂട്ടരെയും ഓടിച്ചു വിടുകയും ചെയ്തു അത് കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് അങ്ങനെ അതും തേഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ എസ് എന്ന കുട്ടിക്കുരങ്ങന്മാരെ ചൂട് വിടുന്നത് അപ്പം മണ്ഡലം ശ്രദ്ധിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ബവർ സോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി അതിൽ ഇടപെടൽ ഇടപെടുന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തല്ലിത്തേർത്തിരിക്കുന്നത് ഇവിടെ എങ്ങനെ ചിന്തിച്ചാലും നമ്മൾ ഏത് വഴി ചിന്തിച്ചാലും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിത്തേർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇപ്പോൾ നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയും പ്രതിരോധത്തിൽ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയെ കുറേ ദിവസങ്ങളായിട്ട് ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസ്സുകാർ ഇതേപോലെ ധർണ നടത്തുകയും തല്ലി തകർക്കുകയാണ് ചെയ്യേണ്ടത് കാരണം അവരാണ് പ്രതിരോധത്തിൽ നിൽക്കുന്നത് ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഇത് ഇതുവരെ ചിത്രത്തിന് ഇല്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഈ എൽ ഡി എൽ ഡി എഫ് ഭരണത്തിൽ കയറിയതിനു ശേഷം വിദ്യാർത്ഥികളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നുവരെ സമരത്തിനിറങ്ങാത്ത എസ് എഫ് ഐക്കാർ രാഹുൽ ഗാന്ധിയുടെ എം പി ഓഫീസിലേക്ക് പോകുന്നു ധർണ നടത്തി പോകുന്നു അവിടെ തല്ലി തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് മലയാളിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അത് കഴിഞ്ഞ് നടന്ന സംഭവങ്ങളൊന്ന് ചിന്തിക്കുക എസ് എഫ് ഐയെ തള്ളി പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ ഓരോ നേതാക്കളായിട്ട് വരികയാണ് ഇങ്ങനെയല്ല അക്രമം നടത്തേണ്ടതെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നു ഓ മുഹമ്മദ് റിയാസ് ഒക്കെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ ആയിരുന്ന സമയത്ത് ഗാന്ധിമാർഗമായിരിക്കും സ്വീകരിച്ചിരുന്നത് അത്ഭുതം തന്നെ കേട്ടോ പിന്നെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറ ഇവരെ തള്ളി പറഞ്ഞിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവരുടെ ഏറ്റവും വിദ്യാർത്ഥി വിഭാഗമായ ഇവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കുക ഇവരതിനെ തള്ളിപ്പറയുക രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനി എസ് എഫ് ഐയുടെ മണ്ടയ്ക്കോട്ട് കുതിരയേറിക്കോളും ഇന്ന് വൈകിട്ട് ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക ചാനലുകളിലും എസ് എഫ് ഐയെ വാരി ഇലക്കുന്ന അല്ലെങ്കിൽ വലിച്ചു കീറുന്ന രീതിയിലുള്ള ചർച്ചയായിരിക്കും അതിന് മൗന അനുവാദമായിട്ട് സി പി എമ്മും ഡിവൈഎഫ് നിൽക്കും കാര്യം എസ് എഫ് ഐ എ നാട്ടുകാർ എന്ത് പറഞ്ഞാലും ഇതൊന്നും സർക്കാരിനെ സി ബാധിക്കാൻ പോകുന്നില്ലല്ലോ അത് ഒരു അവരുടെ വിദ്യാർത്ഥി സംഘടന എന്ന തലയിൽ ആ പിള്ളേരുടെ മണ്ടയ്ക്ക് ഇതെല്ലാം കൂടെ ചാർത്തി കൊടുക്കുകയും ചെയ്യും എന്നാൽ കാതലായിട്ടുള്ള വിഷയത്തിൽ നിന്ന് ജനങ്ങൾ വഴി മാറി ഇതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും അത് തന്നെയാണ് സി പി എം ഉദ്ദേശിച്ചത് പല പരിപാടിയും നടന്നിട്ട് പറ്റാത്തതുകൊണ്ട് മാത്രം കോൺഗ്രസുകാർക്ക് ഇന്നും നെഹ്റു കുടുംബം എന്നതൊരു വികാരമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ രാഹുൽ ഗാന്ധി എത്ര പരാജിതനാണ് എങ്കിലും കോൺഗ്രസ്സുകാർക്ക് എങ്കിലും ചുരുങ്ങിയ പക്ഷം അദ്ദേഹം ഒരു വികാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അവർ ഈ പിള്ളാരെ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഇനി അവരെ തള്ളിപ്പറയുന്ന മണിക്കൂറുകളാണ് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാ സി പി എമ്മുകാരും എസ് എഫ് ഐക്കാരെ തള്ളിപ്പറയും ആ ചാനലിൽ വന്നിരുന്നിട്ട് അവർക്ക് വേണ്ടി മാപ്പ് വരെ വേണേൽ പറയും മണ്ടന്മാരായിട്ടുള്ള മലയാളികൾ കിറ്റ് അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞ കിറ്റ് നക്കികളായിട്ടുള്ള മലയാളികൾ ഈ ആ ഈ കഥയൊന്നും അറിയാതെ ചുമ്മാ ചാനലിലെ ആട്ടം കണ്ട് വായും ഒളിച്ച് അന്തം ഇട്ട് കുന്തം ഇടിയിരിക്കും അതാണ് നടക്കാൻ പോകുന്നത് വെബ് തത്വമായി ന്യൂസ്